ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ സുപ്രധാനമായ ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയാണ് കേന്ദ്രം പിൻവലിച്ചത്. ഇതിന് പകരമായി യഥാക്രമം ഭാരതീയ ന്യായ് സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ എന്നിവയ്ക്കായുള്ള ബില്ലുകളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 1860 മുതൽ 2023 വരെ രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ പ്രവർത്തിച്ചിരുന്നത് ബ്രിട്ടീഷ് കാല നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ബില്ലുകൾ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ മൂന്ന് നിയമങ്ങളിലും വരുത്തിയ മാറ്റം രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു. अंग्रेजों की संसद के द्वारा पारित किए गए ये तीनों कानूनों को समाप्त कर आज हम तीनों नए कानून पुरस्थापित करने के लिए मैं आया हूँ. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നതോടെ രാജ്യദ്രോഹ കുറ്റം റദ്ദാക്കപ്പെടുമെന്ന് അമിത്ഷാ പറഞ്ഞെങ്കിലും നിയമത്തിലെ 150-ാം വകുപ്പിൽ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ജീവപര്യന്തം തടവ് ശിക്ഷ എന്നാൽ ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിക്കണമെന്നാണ് ബില്ലിൽ വിശദീകരിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷയും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കൂട്ട ബലാത്സംഗ കേസുകൾക്ക് വധശിക്ഷയും ബലാത്സംഗ കേസുകൾക്ക് 20 കൊല്ലം തടവ് ശിക്ഷയുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ലഭിക്കാൻ കോഴ നൽകുന്നവർക്ക് 1 കൊല്ലം തടവ് ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ബില്ലുകൾ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.